ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്നും മത്സരിക്കാനുള്ള കളമൊരുക്കി കഴിഞ്ഞു ആക്ഷൻ ഹീറോ സുരേഷ് ഗോപി കരുവന്നൂർ സഹകരണ ബാങ്ക് നിക്ഷേപ തട്ടിപ്പിൽ ഇരയായവർക്ക് ഊർജ്ജമേകിക്കൊണ്ട് പദയാത്ര നടത്തിയ സുരേഷ് ഗോപി തൃശൂർ ഇളക്കിമറിച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും സർവ്വ പിന്തുണയുമുള്ള സുരേഷ് ഗോപി സംസ്ഥാന ബി ജെ പിയിലെ ഏറ്റവും പവർഫുള്ളായ വ്യക്തിയാണ് തൃശൂർ എടുക്കുമെന്ന് പലവട്ടം പറഞ്ഞിട്ടുള്ള സുരേഷ് ഗോപി അത് സാധിച്ചെടുക്കാനുള്ള തീവ്ര പ്രയത്നത്തിലാണ് എന്നാൽ തൃശൂർ പിടിച്ചെടുക്കണമെങ്കിൽ കത്തോലിക്ക വിഭാഗത്തിന്റെ പിന്തുണ അത്യാവശ്യമാണ് മണിപ്പൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കത്തിനിൽക്കുമ്പോൾ കത്തോലിക്ക വിഭാഗത്തിന്റെ പിന്തുണ ബി ജെ പിക്ക് ലഭിക്കില്ലെന്ന വ്യക്തമായ സൂചന തൃശൂർ അതിരൂപതയുടെ മുഖപത്രമായ കത്തോലിക്ക സഭയിലൂടെ നൽകിക്കഴിഞ്ഞു തിരഞ്ഞെടുപ്പിൽ മണിപ്പൂർ മറക്കില്ലെന്ന് കത്തോലിക്ക സഭയുടെ ലേഖനത്തിൽ പറയുന്നു മണിപ്പൂർ വിഷയത്തിൽ സുരേഷ് ഗോപി നടത്തിയ പ്രസ്താവന എടുത്തു പറഞ്ഞായിരുന്നു അതിരൂപത മുഖപത്രത്തിലെ വിമർശനം അങ്ങ് മണിപ്പൂരിലും യു ഒന്നും നോക്കി നിൽക്കരുത് അത് നോക്കാൻ അവിടെ ആണുങ്ങളുണ്ട് എന്നായിരുന്നു നടന്റെ വിവാദ പ്രസ്താവന കലാപ സമയത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൗനം ജനാധിപത്യ ബോധമുള്ളവർക്ക് മനസ്സിലാകും മറ്റു സംസ്ഥാനങ്ങളിൽ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ ഓടിയെത്തുന്ന പ്രധാനമന്ത്രി മണിപ്പൂരിലേക്ക് തിരിഞ്ഞു നോക്കിയില്ലെന്നും മുഖപ്രസംഗത്തിൽ കുറ്റപ്പെടുത്തുന്നു മണിപ്പൂർ വിഷയം മറച്ചുപിടിച്ചുള്ള വോട്ടുതേടലിനെതിരെ ജനങ്ങൾ ജാഗരൂകരാണെന്നും പത്രം മുന്നറിയിപ്പ് നൽകുന്നു ഇത് തൃശൂർ എടുക്കാൻ നിൽക്കുന്ന സുരേഷ് ഗോപിക്കാണ് തിരിച്ചടിയാവുക മണിപ്പൂർ കത്തിയിരിയുമ്പോൾ ഈ ആണുങ്ങൾ എന്തെടുക്കുകയായിരുന്നുവെന്ന് പ്രധാനമന്ത്രിയോട് ചോദിക്കാൻ ആണത്തമുണ്ടോ തൃശൂരിൽ പാർട്ടിക്ക് പറ്റിയ ആണുങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണോ ണാകാൻ തൃശൂരിലേക്ക് വരുന്നതെന്നും മുഖപത്രത്തിലെ ലേഖനത്തിൽ ചോദിക്കുന്നു കരുവന്നൂർ വിഷയത്തിൽ താരം സംഘടിപ്പിച്ച പദയാത്ര ലൈവായി കണ്ട നരേന്ദ്രമോദി ഡൽഹിയിലേക്ക് കുടുംബസമേതം വരാൻ ക്ഷണിച്ചിരുന്നു സുരേഷ് ഗോപിയെ കേന്ദ്ര മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന വാർത്തകൾ ഈ കൂടിക്കാഴ്ചയെ അവലംബിച്ചുകൊണ്ടു വന്നിരുന്നു അത്തരം തീരുമാനങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും സുരേഷ് ഗോപി തൃശൂരിൽ മത്സരിക്കുമെന്ന കാര്യം ഉറപ്പായിട്ടുണ്ട് എന്നാൽ താൻ എവിടെ മത്സരിക്കുമെന്നത് ഇപ്പോൾ പറയാനാകില്ലെന്ന നിലപാടാണ് സുരേഷ് ഗോപിക്കുള്ളത് തൃശൂരാകാം കണ്ണൂരിലും സാധ്യതയുണ്ട് തിരുവനന്തപുരത്തും മത്സരിക്കാം എന്നെല്ലാം മാധ്യമങ്ങളോട് പ്രതികരിച്ച ആക്ഷൻ ഹീറോ ചിലപ്പോൾ താൻ മത്സരിച്ചേക്കില്ലെന്നും പറഞ്ഞു എല്ലാം പാർട്ടി തീരുമാനിക്കുന്നതുപോലെ നടക്കുമെന്നാണ് സുരേഷ് ഗോപി പറയുന്നത് എന്നാൽ തൃശൂരിൽ ഓട്ടോ ഡ്രൈവർമാർ സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു സഹകരണ ബാങ്ക് തട്ടിപ്പിൽ ഇടതുപക്ഷം പ്രതിരോധത്തിൽ നിൽക്കുമ്പോൾ ഇഡിയുടെ വരവ് ജനങ്ങളിൽ പ്രതീക്ഷ നിറയ്ക്കുമ്പോൾ സുരേഷ് ഗോപി തൃശൂരിനെ എടുക്കാനുള്ള പണികളെല്ലാം അടിത്തട്ടിലെടുക്കുന്നുണ്ട് അത് തിരിച്ചറിഞ്ഞാണ് തൃശൂർ അതിരൂപത മുഖപത്രത്തിലൂടെ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്